വാ ഇറങ്ങ്. ഈ നശിച്ച മഞ്ചാടിക്കുന്നിന്റെ മണ്ടേന്ന് ഇതൊക്കെ വിറ്റുപെറുക്കി താഴേക്ക് ഇറങ്ങണം. പരട്ടെ. ആ വാളിയ, ഇത് അളിയന്റെയും കൂടി വീടാ. വാ. എന്തേ, രണ്ട് മനുഷ്യന്മാരിവിടെ വന്നിരിക്കണത് കണ്ടില്ലാന്നുണ്ടോ? കണ്ടു. ആ കാഴ്ച നല്ലോണം കണ്ണു നിറച്ച് കാണുകയായിരുന്നു അമ്മ. ഓ, വല്ലവന്റെയും ജീപ്പ് ഓടിച്ച് അങ്ങാടി കഴിയുന്ന ഒരു മകന്റെ വരവിന് ഇത്രയും ഭംഗിയൊക്കെ കാണൂ. അവളെന്തേ, രണ്ട് ഗ്ലാസും കുറച്ച് വെള്ളം കൊടുക്കാൻ പറഞ്ഞു. അവൾ ഉറങ്ങി. അവളങ്ങനെ ഉറങ്ങില്ലല്ലോ. ഓ, ഉറക്കി കാണും താരാട്ടൊക്കെ പാടി അമ്മ. എടി ഗൗരി, ഗൗരി, ഓ വായ് നിന്നെടുത്താ നൊണേ പറയൂ തള്ളേം മോളും. അനുസരണക്കേടിന് മുടി വളർന്നോളാം. നീ ഒരു ചവിട്ടിയാൻ ചവിട്ടിയാലുണ്ടല്ലോ. ആ തന്തിയില്ലാത്ത തെണ്ടി ഇന്നൂടെ വന്നു കാണൂല്ലേ. ഇറന്നു തിന്നുന്നവനാ, തുറന്നു തിന്നുന്നവനാ അവൻ. അവന് തന്നെ കൂട്ടി കൊടുക്കണ മോളെ അല്ലേ കള്ളേ. ദേ, ഇവൻ നല്ല തന്തയ്ക്ക് പിറന്നവനാ. വണ്ടി ഓടിച്ച് അങ്ങാടിയിൽ അന്തസ്സായി ജീവിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ഓണം കഴിഞ്ഞാൽ ഉടനെ ഇവരുടെ കല്യാണം നടത്തണം. അവളുടെ കല്യാണം നീയും ഇവനുമായിട്ട് അങ്ങ് തീരുമാനിച്ചാ പോരല്ലോ. കുഞ്ഞേ, വീട്ടിൽ കയറി വന്ന നിന്നോട് മര്യാദ കേട് പറയാണെന്ന് വിചാരിക്കരുത്. ഇവരെ രണ്ടിനെയും പെറ്റി വളർത്തത് ഞാനാണെങ്കിലും വേറൊരു തന്തയുടെ മോളാവള്. ഇന്ന് ഈ നേരം വരെ ആ കുട്ടിക്ക് ഒരു കരിവളയോ ഒരു കടലമുട്ടായോ ഇവന്റെ കൈകൊണ്ട് വാങ്ങി കൊടുത്തിട്ടില്ല. ഇവനൊരു ഏട്ടനാണെന്ന് എന്റെ മൂക്കിട്ട് തോന്നിയിട്ടുമില്ല. കള്ളു കുടിക്കാൻ ഒരു കൂട്ടുകാരനെ കിട്ടാൻ വേണ്ടി പെങ്ങളെ കെട്ടിക്കാൻ ഇവനിട്ട് അവകാശവും ഇല്ല, അധികാരവും ഇല്ല. അതിന് ഞാനും അവളോട്ട് സമ്മതിക്കയില്ല. അശോക, നിന്നെ ഒരു ചുമടാക്കി വയറ്റി തന്നിട്ട് ഈ മഞ്ചാടിക്കുന്ന് ഇറങ്ങിപ്പോയതാ നിന്റെ തന്ത. അവിടെ നിന്ന് അങ്ങോട്ട് ദാ ഈ കൈ കൊണ്ട് കൊത്തിയും കളച്ചും മുളക്കി തന്നെ ഞാൻ. പൂക്കർത്തരും ആണത്തം കാട്ടിലും ഒക്കെ അങ്ങ് അങ്ങാടിയില്. നല്ല തഴമ്പുള്ള കയ്യായത് ഇവിടുന്ന് ഒരു പെങ്കൊച്ചുണ്ടാകത്ത് അതിനെ ഒരു കരയ്ക്ക് എത്തിക്കും വരെ ഒണ്ണം മുട്ടി ഉറങ്ങില്ല ഈ മാധവി. വേണ്ടി വന്ന കൊടുവാളെടുക്കാനും ഞാൻ മടിക്കില്ല. ഞാൻ പോട്ടെ അശോക. പോടെ ഇവിടുന്ന്. നീ അങ്ങനെ പോകണ്ട. വേണ്ട, നീയും കൂടെ ചെല്ലേ. ഓ, ആ തെണ്ടി കയറി വന്നിട്ട് നേളിപ്പാ, ഇന്ന് തള്ളേക്ക് നോക്കൂ. അതേടാ, അവൻ ഒരുത്തൻ കയറി വരാനുണ്ടെന്നുള്ള ധൈര്യത്തെ തന്നെയാ ഞാനും എന്റെ മോളും കഴിയുന്നത്. അവൻ പോലീസുകാരോടോ കള്ളന്മാരോടോ ആരോട് എഴുന്നേറ്റായാലും ഇവിടെ എത്തിച്ചേരുന്ന ഉപ്പും മുളകും അരിയും വേവിച്ച നിനക്കും വിളമ്പി തരുന്നത്. ഉരുട്ടി വിഴുങ്ങ. റോഡ് ബ്ലോക്കാത്ത ജീപ്പ് എടുത്ത് മാറ്റാ. കൊറേ നേരം കിടന്ന് ചലിക്കുന്നു. ഇന്നാട്ടിൽ ഇങ്ങനൊക്കെ തന്നെയാ. ഞാനും കൊറേ നാട് കണ്ടതാടാ. സ്റ്റീറിംഗ് പിടിക്കാൻ പോലെ അറിയാത്തവന്മാരൊക്കെ ഡ്രൈവർമാര്. പിന്നെ വണ്ടി ഓടിച്ചൊക്കെ തന്നെയാ കൊറേ കാലം കൊണ്ട് ഞങ്ങളും ജീവിക്കുന്നത്. അതിനെ കുറിച്ചൊന്നും പഠിപ്പിക്കല്ലേ. തന്നെ പഠിപ്പിക്കാൻ ഞാനിവിടെ ഡ്രൈവിംഗ് സ്കൂൾ നടത്തല്ലോ. വണ്ടി മാറ്റടാ. എടാ പോടാന്ന് വിളിച്ച ഇവിടുന്ന് വണ്ടി കൊണ്ട് പോകത്തില്ല. കാണണോ എന്നെ താനൊന്ന് കാണിക്കേ. ഓഹോ സുബ്രു, എന്നാ ഇതിനെ കുറിച്ചൊരു തീരുമാനം ഉണ്ടായിട്ട് എല്ലാവരും പോയാ മതി. മറ്റുള്ള വാഹനങ്ങൾക്കൊന്നും പോണ്ടേ? പോണ്ടാന്ന് പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ല, പക്ഷെ വണ്ടി ഇങ്ങനെ ഇട്ടാ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? അത്രക്ക് തിരക്കുണ്ടെങ്കിലേ ഇതിന്റെ മോളിൽ കൂടെ പറന്നു പോണം. ഓഹോ, അപ്പൊ ഈ നാട്ടിലെല്ലാരും പറന്നാണോ നടക്കാറ്? ചിലപ്പോ പറക്കും, ചിലപ്പോ നീന്തും, ചിലപ്പോ മുട്ടിൽ വിളിയും. അല്ല, നമ്മളാരാണാവോ? ഞാനൊരു വഴിയാത്രക്കാരനാ. പറക്കാനൊന്നും അറിയില്ല, അത്യാവശ്യം നീന്താനും മുട്ടിലഴയാനും അറിയാം. പക്ഷെ ഇപ്പോ അതിനുദ്ദേശമില്ല. ഇവിടെ അടുത്തൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ടേ, അവിടുത്തെ സബ് ഇൻസ്പെക്ടർ പണിക്ക് വന്നതാ. സ്റ്റേഷനിലേക്ക് വന്നാ മതി, താക്കോൽ തരാം.
കള്ളൻ. ഓട്ടക്കൈയാണല്ല, പത്ത് കാശ് കയ്യിൽ നിക്കില്ല, വാരിക്കോരി കൊടുത്തേ ശീലമുള്ളൂ. സത്യം പഠിച്ച് അതിരിക്കട്ടെ. ആയുസിന്റെ കാര്യം എന്തേലും പറയണ്, നാട്ടുകാരുടെ പുത്തി മോശം കൊണ്ട് ഇങ്ങനെ നീണ്ടു പോണ്. വേണ്ട വേണ്ട, എന്ത് ആയുസ് വേണ്ടെന്ന, കാമഡി വേണ്ടെന്ന്. ആയുസിന്റെ കാര്യം എന്തേലും പറയണു കൊച്ചെ. നൂറോടടുത്ത് ആയുസ്സുണ്ടെന്നാ രേഖയിൽ കാണുന്നേ. ദാനധർമ്മങ്ങൾ കൊണ്ട് കൂട്ടിക്കിട്ടാനും മതി, ഭാഗ്യവാനാണ് കേട്ടാ. നീ ഒന്ന് ഒളിച്ചു വയ്ക്കാതെ ഫലങ്ങളൊക്കെ നേരെ ചെവിട്ട് പറ. പിള്ളേരൊക്കെ എങ്ങനെ? പിള്ളേരൊക്കെ കുറച്ച് കഴിയുമ്പോ അച്ഛനെ എടുത്തിട്ട് ഇടിക്കും. അത് മൂപ്പറ കയ്യിലേക്കെ കാണൂല, മക്കളെ കയ്യിൽ പോയി നോക്കി. നടക്കട്ടെ. ഇവിടെ ഇപ്പൊ എന്തൊരു നടക്കണം എന്തൊരു നടക്കണ്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു തീരുമാനിക്കും. നിനക്ക് പന്തിരണോടെ? അല്ല, ഈ പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ട ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണാനാ. ഈ ഇന്നാട്ടുകാരനല്ലേ? അല്ല, അതാ സംഗതി പൊടി കിട്ടാത്തത്. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഞങ്ങൾ രണ്ടാളുണ്ട്. ഓ, അതില് വലിയ കാര്യമൊന്നുമില്ലടേ. ഇത് മാനത്തേക്ക് വെടിവെക്കുന്നത് പോലെ ഒരു കാക്കയ്ക്ക് ഇട്ട് കൊള്ളാനല്ല. കാക്കമാരെ പറ്റി സംസാരിക്കുന്നു? കാക്കമാരല്ല, കാക്ക, കാക്ക കറുത്ത നിറത്തിലൊരു പച്ചി. ഇവരുടെ കൈയൊക്കെ എങ്ങനെ, വല്ല ഭാവി ഉണ്ടോ? അത് പോലീസുകാരന്മാർക്ക് എന്തൊരു ഭാവിയുടെ. ഏറിയ ഒരു ഏട്ട്, ഏട്ട് പോത്ത ഒരു തീർന്നു. ഇപ്പൊ പിന്നെ ക്രിമിനൽസിനല്ലേ ഭാവികള്. കാട്ടുകള വീരപ്പന് വരെ MLA MPO അല്ലെ, പിന്നെ മുഖ്യമന്ത്രി വരെ ആവാം. പോലീസുകാർക്ക് ഭാവി ഉണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പത്മനാഭൻ പിള്ള, സൺ ഓഫ് പത്മലോചനൻ പിള്ള, ഹെഡ് കോൺസ്റ്റബിൾ, തിരുവനന്തപുരത്ത് പട്ടത്ത് വീട്, ഈ പുല്ലാരംകുന്ന് സ്റ്റേഷനിൽ വന്നിട്ട് 2 വർഷം 3 മാസം 4 ദിവസം സുഖവാസം. ആമേ റൈറ്റ്? എന്റെ ശ്രീപപ്പനാവാ, ഇത് രേഖയല്ല, പേരും അഡ്രസ്സും ഒക്കെ സർവീസ് ബുക്ക് വായിക്കും പോലെ വായിച്ചു കളഞ്ഞത്. ഇസ്മായിൽ സൺ ഓഫ് അബ്ദുൽ ഹാജി, കോഴിക്കോട് കടലുണ്ടി സ്വദേശി, പോലീസിലാണെങ്കിലും കാര്യമായ ജോലി വെള്ളമടി. വേണ്ടാത്തൊന്നും പറയാതെ, മക്കളുണ്ടാവോ? അയ്യോ, അത് നാട്ടുകാർ ചെയ്യേണ്ട പണിയല്ലല്ലോ. ഇങ്ങനെ വെള്ളമടിച്ച് ബോധമില്ലാതെ പോത്തുപോലെ കിടന്ന് ഉറങ്ങിയാ ഇങ്ങനെയൊക്കെ തന്നെ പോകും. നമുക്ക് ശരിയാക്കാം. ഇയാൾ ഇതെന്തിനു കാണിക്കണത്? പോലീസിൽ നിന്ന് പിരിഞ്ഞ പിന്നെ കഥകളി കാണിച്ച് ജീവിക്കാമെന്ന. ASI ചാക്കോ ചെറിയ അല്ലേ? കയ്യു മാത്രല്ല, ഓ മോലക്ഷണം നോക്കി പേരും അഡ്രസ്സും വരെ പറയും. ഓന്റെ പേര് പിടിച്ചില്ല. എന്തരടേ നിന്റെ പണി? പോലീസില കൈനാട്ടങ്ങൾ എങ്ങനെ? അല്ല, SI. ഇനി നിങ്ങളൊക്കെ സഹകരിച്ചാൽ കുറച്ചു കാലം ഇവിടെ കാണും, അതിനാ വന്നത്. പാലാഴി തീരം കണ്ടു ഞാൻ, സ്നേഹത്തിൻ ആഴം കണ്ടു ഞാൻ. പാലാഴി തീരം കണ്ടു ഞാൻ.